ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്മാക്ക്ഡൗണിലായിരുന്നു ആദ്യത്തെ ഡ്രാഫ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്മാക്ക്ഡൗണിൽ ഏതൊക്കെ ഡ്രാഫ്റ്റുകളാണ് നടന്നിട്ടുള്ളത് എന്നും ഏതൊക്കെ സൂപ്പർ സ്റ്റാറുകൾ എവിടെയൊക്കെയാണ് പോയിട്ടുള്ളത് എന്നും അതുപോലെ തന്നെ ഇന്നത്തെ സ്മാക്ക്ഡൗണിൽ നടന്നിട്ടുള്ള നല്ല കിഡിലൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ സ്മാക്ക്ഡൗൺ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് മുഴുവൻ ഷോയും കാണാവുന്നതാണ്. ആപ്പിൽ ഡൗൺലോഡ് ലിങ്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ സ്മാക്ക്ഡൗൺ തുടങ്ങിയത് തന്നെ സ്റ്റിഫനി മക്മാൻ വന്നിട്ടായിരുന്നു. സ്റ്റിഫനി മക്മാൻ വന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ ഏറ്റവും ടോപ്പായിട്ടുള്ള 5 ആളുകളെ ഞാൻ പിക്ക് ചെയ്യാൻ പോവുകയാണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് WWE ചാമ്പ്യൻ ആയിട്ടുണ്ടായിരുന്ന ഡ്രൂ മക്കിൻ്റെയർ ആയിരുന്നു. ഡ്രൂ മക്കിൻ്റെയറെ റോ ബ്രാൻഡിലേക്കായിരുന്നു ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് ഡ്രൂ മക്കിൻ്റെയർ റോ ബ്രാൻഡിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. പിന്നീട് യൂണിവേഴ്സൽ ചാമ്പ്യൻ ആയിട്ടുള്ള റോമൻ റെയ്ൻസിനെ സ്മാക്ക്ഡൗൺ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടു. സ്മാക്ക്ഡൗൺ ബ്രാൻഡിൽ തന്നെ റോമൻ റെയ്ൻസ് തുടരുന്നതാണ്. പിന്നീട് ആസ്ക റോ ബ്രാൻഡിൽ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് സെത്ത് റോളിങ്സിൻ്റേതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെത്ത് റോളിങ്സിനെ സ്മാക്ക്ഡൗൺ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് അറിഞ്ഞു. 2016 ശേഷം സെത്ത് റോളിങ്സ് ആദ്യമായിട്ടാണ് സ്മാക്ക്ഡൗൺ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുന്നത്. പിന്നീട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹർട്ട് ബിസിനസ് എന്ന് പറഞ്ഞിട്ടുള്ള ബോബി ലാസ്ലി, MVP, ഷെൽട്ടൺ ബെഞ്ചമിൻ, സെഡ്രിക് അലക്സാണ്ടർ എന്നിവർ 4 പേരുമുള്ള ആ ഒരു ടീമായിരുന്നു. ഈ ഒരു ടീം റോ ബ്രാൻഡിലേക്കായിരുന്നു ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് സെത്ത് റോളിങ്സിനെ ആയിരുന്നു. സെത്ത് റോളിങ്സ് സ്മാക്ക്ഡൗൺ ബാക്ക് സ്റ്റേജിൽ വന്ന് നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന് റേ മിസ്റ്റീരിയോ ഫാമിലിയെ കാണാത്തതിന് വളരെയധികം സങ്കടമാണ് എന്നായിരുന്നു പറഞ്ഞത്. പിന്നീട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഭാഗ്യം, ഇനി അവരെ കാണണ്ടല്ലോ എന്നുള്ള രീതിയിലുമായിരുന്നു സെത്ത് റോളിങ്സ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീടായിരുന്നു ഷെയ്മസ് വേഴ്സസ് ബിഗി തമ്മിലുള്ള ഫാൾസ് കൗണ്ട് എനിവെയർ മാച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. എവിടെ നിന്ന് വേണമെങ്കിലും തോൽപ്പിക്കാം എന്നുള്ള തരത്തിലുള്ള മാച്ചായിരുന്നു. വളരെ കിഡിലൻ മാച്ച് തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിലാദ്യം തന്നെ ബിഗി ഷെയ്മസിനെ ഒരു സ്പിയർ ചെയ്യുകയും അതിനുശേഷം ഷെയ്മസ് ഒരു കെൻഡോസ്റ്റിക് ഉപയോഗിച്ചുകൊണ്ട് ബിഗിയെ ഒരുപാട് തവണ അടിക്കുകയും അതിനുശേഷം ബിഗി ആ ഒരു കെൻഡോസ്റ്റിക് തിരിച്ചു വാങ്ങിക്കൊണ്ട് ഷെയ്മസിനെ ഒരുപാട് തവണ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിച്ചടിച്ച് ഷെയ്മസിനെയും കൊണ്ട് ബാക്ക് സ്റ്റേജിൽ എത്തുകയും ഷെയ്മസ് ആ ഒരു ബാക്ക് സ്റ്റേജിൽ എത്തിയതിന് ശേഷം മൈദയും കോഴിമുട്ടയും എല്ലാം തന്നെ കൊണ്ടുകൊണ്ട് നമ്മുടെ ബിഗിയുടെ തലയിൽ ഒരു വലിയ ഒരു സംഭവം തന്നെ നടത്തുകയുണ്ടായി. നമ്മുടെ നാട്ടിലെല്ലാം തന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു ബിഗിയുടെ മേൽ ഷെയ്മസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ വീണ്ടും ഫൈറ്റ് ചെയ്തുകൊണ്ട് പാർക്കിംഗ് ലോട്ടിൽ എത്തുകയും പാർക്കിംഗ് ലോട്ടിൽ എത്തിയതിന് ശേഷം ഷെയ്മസ് ബിഗിയെ ഒരു കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസിലേക്ക് എടുത്തെറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടും അവർ തമ്മിലുള്ള നല്ല രീതിയിലുള്ള ഫൈറ്റ് നടക്കുകയും ഏറ്റവും അവസാനം ബിഗി ഒരു ബിഗ് എൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം കൊണ്ട് ഒരു ടേബിളിലേക്ക് ഷെയ്മസിനെ എടുത്തിടുകയും അങ്ങനെ ബിഗി ഷെയ്മസിനെ പിൻ ചെയ്തുകൊണ്ട് ആ ഒരു മാച്ചിൽ ബിഗി വിജയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മാച്ച് വിജയിച്ചതിന് ശേഷം ബിഗി ബാക്ക് സ്റ്റേജിലേക്ക് പോവുകയും ബാക്ക് സ്റ്റേജിൽ ബിഗിയുടെ സുഹൃത്തുക്കളും ബിഗിയുടെ ബ്രദേഴ്സ് എന്നറിയപ്പെടുന്നതുമായിട്ടുള്ള ന്യൂ ഡേയിലെ കോഫി കിങ്സ്റ്റണും സാവിയർ വുഡ്സും അവിടെ ഉണ്ടായിരുന്നു. അവർ 3 പേരും കൂടി വളരെയധികം സന്തോഷത്തോടു കൂടിയായിരുന്നു ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് റിങ്ങിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് ജേ ഉസോ ആയിരുന്നു. ജേ ഉസോ റിങ്ങിലേക്ക് വന്നുകൊണ്ട് റോമൻ റെയ്ൻസിനെ റിങ്ങിലേക്ക് വിളിക്കുകയുണ്ടായി. പക്ഷേ റോമൻ റെയ്ൻസ് റിങ്ങിലേക്ക് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ പോൾ ഹേമാൻ സ്ക്രീനിൽ വരികയും പോൾ ഹേമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജേ ഉസോയ്ക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എന്നുള്ളതുമായിരുന്നു. പക്ഷേ നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം അത്യാഗ്രഹങ്ങളാണ് എന്നുള്ളതും കൂടി പോൾ ഹേമാൻ ജേ ഉസോയോട് പറയുകയും എന്നിട്ട് ക്ലാഷ് ഓഫ് ചാമ്പ്യൻസിൽ ജേ ഉസോ വേഴ്സസ് റോമൻ റെയ്ൻസ് തമ്മിലുള്ള ആ ഒരു മാച്ചിൽ ജേ ഉസോയെ അടിച്ച് തൂഫാനാക്കിക്കൊണ്ട് റോമൻ റെയ്ൻസ് വിജയിച്ച് നിൽക്കുന്ന കാഴ്ചകളെല്ലാം തന്നെ ജേ ഉസോക്ക് ഒരു തവണ കൂടി പോൾ ഹേമാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ഒരു കാഴ്ചയെല്ലാം തന്നെ കഴിഞ്ഞ ഉടൻ തന്നെ സ്ക്രീനിൽ വന്നിട്ടുണ്ടായിരുന്നത് റോമൻ റെയ്ൻസ് ആയിരുന്നു. റോമൻ റെയ്ൻസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ കാര്യം തന്നെയായിരുന്നു ഇപ്പോഴും വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ക്ലാഷ് ഓഫ് ചാമ്പ്യൻസിൽ തന്നെ ജേ ഉസോയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് റോമൻ റെയ്ൻസ് ശ്രമിച്ചത് എന്നെല്ലാം തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഹെല്ലിൻ എ സെല്ലിൽ അങ്ങനെ ആയിരിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. WWE ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഹെല്ലിൻ എ സെൽ മാച്ചിൽ ഒരു ഐക്വൈറ്റ് മാച്ചും കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു മാച്ചാണ് റോമൻ റെയ്ൻസ് ജേ ഉസോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായിരിക്കും ഹെല്ലിൻ എ സെല്ലിൽ നടക്കുക എന്നുള്ളതായിരുന്നു റോമൻ റെയ്ൻസ് ജേ ഉസോയോട് പറഞ്ഞത്. അതുപോലെ തന്നെ അതിനുശേഷം റോമൻ റെയ്ൻസ് ഒരു ഭീഷണി കൂടി പറയുകയുണ്ടായി. എന്താണെന്ന് വെച്ചാൽ ജേ ഉസോ ആ ഒരു ഹെല്ലിൻ എ സെൽ മാച്ചിൽ എപ്പോഴായിരിക്കുമോ ഐ ക്വയറ്റ് എന്ന് പറയുക, അതിനുശേഷം നീ അനുഭവിക്കാൻ പോകുന്നത് വേറെ തന്നെ തരത്തിലുള്ളൊരു കാര്യമായിരിക്കും എന്നുള്ളതും കൂടി പറഞ്ഞിട്ട് റോമൻ റെയ്ൻസ് വീണ്ടും ജേ ഉസോയെ ഭീഷണിപ്പെടുത്തുന്നതും നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ആ ഒരു സെഗ്മെൻറ്റ് കഴിഞ്ഞു. വീണ്ടും നമ്മുടെ ഡ്രാഫ്റ്റിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവുകയാണ്. ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏജ സ്റ്റൈൽസിൻ്റേതായിരുന്നു. ഏജ സ്റ്റൈൽസിനെ റോ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് പറയുകയുണ്ടായി. പിന്നീട് സാഷ ബാങ്ക്സിനെ സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടത് പറയുകയുണ്ടായി. നവോമിയെ റോ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടത് പറയുകയുണ്ടായി. ബിയങ്ക ബ്ലെയറിനെ സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടത് പറയുകയുണ്ടായി. ഷെയ്ന ബേസ്ലറേയും നയ ജാക്സിനെയും റോ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടത് പറയുകയുണ്ടായി. അങ്ങനെ രണ്ടാമത്തെ പാർട്ട് ഡ്രാഫ്റ്റും ഇതോടെ അവസാനിക്കുകയായിരുന്നു. പിന്നീടുണ്ടായിരുന്നത് ഒരു ടാഗ് ടീം മാച്ചായിരുന്നു. ജെഫ് ഹാർഡിയും മാട്രിഡിലും ടീമായിക്കൊണ്ട് ജോൺ മോറിസിനെതിരെയും മിസ്സിനെതിരെയുമുള്ള ഒരു ടാഗ് ടീം മാച്ച്. ഇതിനു മുൻപേ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ മാട്രിഡിൽ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഡ്രാഫ്റ്റിന് മുമ്പ് എനിക്ക് ജെഫ് ഹാർഡിയും കൂടെ എത്തി ഒരു ടീമായിട്ട് കളിക്കണമെന്നുള്ളത്, കാരണം ജെഫ് ഹാർഡിയെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്നുള്ളത്. ഇനി ആ ഒരു ഡ്രാഫ്റ്റിൽ ഞാനോ ജെഫ് ഹാർഡിയോ വേറെ ഏതെങ്കിലും ബ്രാൻഡിലേക്ക് മാറുകയാണെങ്കിൽ പിന്നീട് എനിക്കിത് കഴിയുമോ എന്നുള്ളതൊന്നും തന്നെ അറിയില്ല എന്നെല്ലാം തന്നെ മാട്രിഡിൽ പറയുകയുണ്ടായി. ആ മാട്രിഡിലിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെയുള്ളൊരു മാച്ച് തന്നെയായിരുന്നു ഇന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു എബോ ആവറേജ് മാച്ച് മാത്രമായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ജെഫ് ഹാർഡിയും മാട്രിഡിലും തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു മാച്ച് കൊണ്ടൊന്നും കഴിഞ്ഞില്ല. ആ ഒരു മാച്ച് കഴിഞ്ഞ് മാട്രിഡിലും ജെഫ് ഹാർഡിയും വിജയം ആഘോഷിക്കുന്ന സമയത്ത് മറ്റൊരു വ്യക്തി കൂടി അവിടേക്ക് കടന്നു വരികയുണ്ടായി. അതെ, മറ്റാരുമല്ല ലാർസ് സള്ളിവനായിരുന്നു കടന്നു വന്നിട്ടുണ്ടായിരുന്നത്. ലാർസ് സള്ളിവനെ നമുക്ക് എല്ലാവർക്കും തന്നെ ഓർമ്മയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഏകദേശം ഒരു വർഷത്തിന് മുമ്പ് WWE റിട്ടേൺ ചെയ്തിട്ടുണ്ടായിരുന്ന, NXT നിന്നും വന്നിട്ടുണ്ടായിരുന്ന ഒരു റെസ്ലറായിരുന്നു ലാർസ് സള്ളിവൻ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്ലർ. ഈ ഒരു ലാർസ് സള്ളിവൻ വേഴ്സസ് ജോൺസിന തമ്മിലുള്ള മാച്ചെല്ലാം തന്നെ റെസൽമേനിയയിൽ നടക്കുമെന്ന് അന്നേ റൂമർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ലാർസ് സള്ളിവന് ഇഞ്ചുറിയും അതുപോലെ തന്നെ WWEയുമായിട്ട് ചെറിയ വാക്ക് തർക്കവും കാരണം WWEയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ നീണ്ട ഒരു വർഷത്തിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ നല്ലൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ലാർസ് സള്ളിവൻ തിരിച്ചു വന്നുകൊണ്ട് ജെഫ് ഹാർഡിയെയും മാഡ്രിഡിനെയും പൊതിരെ തല്ലുകയും ഇവരെ രണ്ടുപേരെയും തല്ലിയതിന് ശേഷം മിസ്സിനെയും അറ്റാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രീക്ക് ആക്സിഡൻറ്റ് പവർ സ്ലാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പവർ സ്ലാം ഉണ്ട്. ആ പവർ സ്ലാം ആയിരുന്നു ഇവർ മൂന്ന് പേർക്കെതിരെയും ലാർസ് സള്ളിവൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇനിയുള്ള ആഴ്ചകളിൽ ലാർസ് സള്ളിവൻ സ്മാക്ഡൗൺ ബ്രാൻഡിൽ തന്നെ ഇതുപോലെ വന്ന് ഓരോരുത്തരെയും അറ്റാക്ക് ചെയ്യും എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡ്രാഫ്റ്റിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡ്രാഫ്റ്റിൻ്റെ മൂന്നാമത്തെ പാർട്ടിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് റിക്കോഷെറ്റിനെ റോ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ജെ ഉസോയെ സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. മാൻഡി റോസിനെ റോ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. റൈ മിസ്റ്റീരിയോയെയും ഡൊമിനിക് മിസ്റ്റീരിയോയെയും സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ജോൺ മോറിസിനെയും മിസ്സിനെയും റോ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ റേ മിസ്റ്റീരിയോയും ഡൊമിനിക് മിസ്റ്റീരിയോയും ഈ ഒരു സ്മാക്ഡൗണിൽ എത്തിയത് കൊണ്ട് തന്നെ ഇനി ആ ഒരു ബഡി മർഫിയും കൂടി സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് വരുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ തമ്മിലുള്ള സ്റ്റോറി ലൈനാണ് നടക്കുന്നത്. സെത്ത് റോളിങ്സും ഈ ഒരു സ്മാക്ഡൗണിൽ ആയതുകൊണ്ട് തന്നെ ബഡി മർഫി എന്തായാലും സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് തന്നെ വരുമെന്നാണ് എൻ്റെ പ്രഡിക്ഷൻ. പിന്നീട് സ്മാക്ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടിയിട്ട് ബെയ്ലി വേഴ്സസ് സാഷ ബാങ്ക്സ് തമ്മിലുള്ള മാച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ആ മാച്ച് തുടങ്ങിയപ്പോൾ തന്നെ സാഷ ബാങ്ക്സ് ആയിരുന്നു നല്ല രീതിയിൽ തന്നെ ബെയ്ലിയെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബെയ്ലി ആ ഒരു അറ്റാക്ക് എല്ലാം തന്നെ ഏറ്റുവാങ്ങിയതിന് ശേഷം പെട്ടെന്ന് തന്നെ റിങ്ങിൻ്റെ പുറത്തേക്ക് വന്നുകൊണ്ട് സാഷ ബാങ്ക്സിനെ ഒരു സ്റ്റീൽ ചെയർ എടുത്തുകൊണ്ട് അടിക്കുകയും ആ ഒരു മാച്ച് ഡിസ്ക്വാളിഫൈ ചെയ്യുകയും അങ്ങനെ ഡിസ്ക്വാളിഫൈ ചെയ്തതുകൊണ്ട് ബെയ്ലിയുടെ കയ്യിൽ തന്നെ ചാമ്പ്യൻഷിപ്പ് നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് ബാക്ക് സ്റ്റേജിൽ കെവിൻ ഓവൻസിനെ കാണിച്ചു. കെവിൻ ഓവൻസ് ബാക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ അലക്സ ബ്ലിസ് അവിടേക്ക് കടന്നു വരികയും എന്നിട്ട് ലെറ്റ് ഹിം ഇൻ എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് സ്മാക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. സെസാറോ, ഷിൻസുകെ നകമുറ വേഴ്സസ് ന്യൂഡേയിലെ കോഫി കിങ്സ്റ്റൺ ആൻഡ് സാവിയർ വുഡ്സ് തമ്മിലുള്ള ഒരു മാച്ച്. ആ ഒരു മാച്ചിൽ ന്യൂഡേ ടീമായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അവർ പുതിയ സ്മാക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസായി മാറുകയും ചെയ്തു. അതൊരു ആവറേജ് മാച്ച് മാത്രമായിരുന്നു. അപ്പോൾ തന്നെ അടുത്ത ഡ്രാഫ്റ്റ് നടക്കുകയുണ്ടായി. നാലാമത്തെ ഡ്രാഫ്റ്റ് നടക്കുകയുണ്ടായി. ആ ഡ്രാഫ്റ്റിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോഫി കിങ്സ്റ്റണും സാവിയർ വുഡ്സും റോ ബ്രാൻഡിലേക്ക് പോകുമെന്നാണ്. അതായത് സ്മാക്ഡൗൺ ടാഗ് ടീം ചാമ്പ്യൻസ് ആയിരിക്കുന്ന അവർ റോ ബ്രാൻഡിലേക്ക് മാറുകയാണ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അവർ ചോദിച്ചു, അപ്പോൾ ബിഗിയെ എന്ത് ചെയ്തു, ബിഗിയെയും കൂടി ഞങ്ങളുടെ കൂടെ അവിടേക്ക് അയക്കാൻ പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ സ്റ്റിഫനി മക്മഹോൻ പറഞ്ഞു ബിഗി സ്മാക്ഡൗൺ ബ്രാൻഡിൽ തന്നെ തുടരും എന്നുള്ളതായിരുന്നു. അതായത് ഇവരുടെ ടീമിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടായിരുന്നു പുതിയ WWEയുടെ നീക്കം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഡാന ബ്രൂക്കിനെ റോ ബ്രാൻഡിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി. ഓട്ടിസിനെ സ്മാക്ഡൗൺ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഏഞ്ചൽ ഗാർസയെ റോ ബ്രാൻഡിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി.
പിന്നീട് ബാക്ക് സ്റ്റേജിൽ വെച്ച് സാഷ ബാങ്ക്സ് ബെയിലിയെ സ്മാക്ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഹെല്ലിന് സെല്ലിൽ ഒരു മാച്ചിന് ചലഞ്ച് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടായിരുന്നു ഇന്നത്തെ മെയിൻ ഇവൻ്റ് നടന്നിട്ടുണ്ടായിരുന്നത്, കെവിൻ ഓവൻസ് വേഴ്സസ് ഫിയൻഡ് ബ്രേവ് ആയിട്ട് തമ്മിലുള്ള മാച്ച്. ഈ ഒരു മാച്ച് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഗെയിമിൻ്റെ രൂപത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഫിയൻഡ് ബ്രേവ് ആയിട്ടായിരുന്നു ഗെയിമിൽ. അപ്പോൾ അതുപോലെ തന്നെ നടക്കുമ്പോൾ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു മാച്ചിൽ കെവിൻ ഓവൻസ് നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. കെവിൻ ഓവൻസ് 3 സൂപ്പർ കിക്കുകളും 2 കാനൺ ബോളും ചെയ്യുകയും എന്നിട്ടൊരു DDT ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിൽ നിന്നെല്ലാം തന്നെ ബ്രേവ് ആയിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് കെവിൻ ഓവൻസ് ഒരു സ്പ്ലാഷ് ചെയ്യുകയുണ്ടായി, അതിനുശേഷം 2 പവർ ബോംബുകൾ അനൗൺസർ ടേബിളിലേക്ക് ചെയ്യുകയുണ്ടായി. ഇതിൽ നിന്നും വീണ്ടും നമ്മുടെ ഫിയൻഡ് ബ്രേവായിട്ട് എഴുന്നേറ്റ് വരുന്നതും ഉയർത്തെഴുന്നേറ്റ് വരുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. എന്നിട്ട് ഒരു മാൻഡിബിൾ ക്ലോ നമ്മുടെ കെവിൻ ഓവൻസിൻ്റെ വായിൽ കൈയിട്ടുകൊണ്ട് ചെയ്യുകയുണ്ടായി. അപ്പോൾ തന്നെ കെവിൻ ഓവൻസ് ഒരു സ്റ്റണ്ണർ ചെയ്യുകയുണ്ടായി. പക്ഷേ ആ ഒരു സ്റ്റണ്ണർ ചെയ്തിട്ടും വായിലിട്ട കൈ നമ്മുടെ ഫിയൻഡ് ബ്രേവായിട്ട് പുറത്തേക്ക് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഏറ്റവും അവസാനം കെവിൻ ഓവൻസിനെ പിൻ ചെയ്തുകൊണ്ട് ഫിയൻഡ് ബ്രേവായിട്ട് തന്നെയായിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷം ലൈറ്റ്സ് പോവുകയും പിന്നീട് ലൈറ്റുകൾ വന്നപ്പോഴേക്കും അലക്സാ ബ്ലിസ് അവിടെ വരികയും ഫിയൻഡും അലക്സാ ബ്ലിസും കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുകയും അവിടേക്ക് നമ്മുടെ കെവിൻ ഓവൻസ് റിങ്ങിൽ നിന്നും മെല്ലനെ എഴുന്നേറ്റ് വരുന്നതും കാണാൻ സാധിച്ചു. അതോടുകൂടിയായിരുന്നു ഇന്നത്തെ സ്മാക്ക് ഡൗൺ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഈ ഒരു മാച്ചിലൂടെ വീണ്ടും ഫിയൻഡിനെ വലിയൊരു പവറുള്ള റെസ്ലറായിട്ട് വീണ്ടും കാണിക്കുന്നതായിട്ടായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത ആഴ്ചയിലെ സ്മാക്ക് ഡൗണിൽ ന്യൂഡേയിലെ 3 പേരും സാവിയർ വുഡ്സും ബിഗിയും കോഫി കിങ്സ്റ്റണും ഷെയ്മസിനെതിരെയും സസാറോക്കെതിരെയും നക്കമുറക്കെതിരെയും ഒരു മാച്ച് കളിക്കുന്നുണ്ട്. ആ ഒരു മാച്ച് അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടി ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോമൻ റെയ്ൻസ് വേഴ്സസ് ബ്രോൺ സ്ട്രോമാൻ തമ്മിലുള്ള യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മാച്ചും അടുത്ത ആഴ്ചയിലേക്ക് വേണ്ടിയിട്ട് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ചയിൽ ആ മാച്ചിൽ ഫിയൻഡ് ബ്രേവായിട്ട് വരുമോ എന്നൊന്നും തന്നെ നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന മാച്ച് ഷെയ്മസ് വേഴ്സസ് ബിഗി തമ്മിലുള്ള മാച്ചും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഡ്രാഫ്റ്റ് നമ്മുടെ സെത്ത് റോളിൻസിനെ സ്മാക്ക് ഡൗണിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടതുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഡ്രാഫ്റ്റ് ഏതാണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനോ ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.